हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। ഞാൻ ഇന്ന് ഇവിടെ റെഡി ആക്കാൻ പോകുന്നത് ഇന്ന് ഒരു ഫുഡ് ഐറ്റംസോ അല്ല റെസിപ്പീസോ ഒരു കാര്യങ്ങളോ അല്ല, ഇന്ന് ഞങ്ങൾ റെഡി ആക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ടിപ്സ് ആണ്। നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് റെഡി ആവാനും അതുപോലെ തന്നെ മുഖത്ത് നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ഹോം മെയ്ഡ് ക്രീമാണ് റെഡി ആക്കാൻ പോകുന്നത്। അപ്പോൾ അതിനോടൊപ്പം തന്നെ നല്ല നിറവും മാറ്റവും ഒക്കെ ഉണ്ടാവുന്നതാണ്। അപ്പോൾ എങ്ങനെ റെഡി ആക്കാമെന്ന് നോക്കാം। ആദ്യം ഞങ്ങളൊരു നൈറ്റിൽ കുറച്ച് അരി എടുക്കാം। ഞങ്ങൾ ചോറ് വെക്കുന്നതായാലും എന്തായാലും ഒരു കുറച്ച് അരി എടുക്കാം। പൈസ എടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ച് നല്ല പിറ്റേന്ന് രാവിലെ വേണം ഞങ്ങളിത് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്। അതുപോലെ ഞാൻ രാത്രി ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ടായതാണ് ഈ സംഭവം। അങ്ങനെ ഇതാ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അരി റെഡിയായി വന്നിട്ടുണ്ട്। രാവിലെയാണ് ഇത് എടുത്ത് റെഡിയാക്കുന്നത്। ഇപ്പം അരി നല്ലപോലെ നല്ല പുതിർന്ന് വന്നിട്ട് ആ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്। അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് ഇതിന് വേണ്ടി വേണ്ടത്। അതിനുശേഷം ഞങ്ങൾ ഒരു മിക്സി എടുത്ത് അതിലേക്ക് ഇതിൻ്റെ റൈസിൻ്റെ വെള്ളവും അതുപോലെ തന്നെ റൈസും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം। നല്ലൊരു റിസൾട്ട് വരുന്ന നല്ലൊരു മാറ്റം വരുന്ന ഒരു ക്രീമാണ്। എല്ലാവരും യൂസ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് പറയാം എന്തായാലും। അപ്പോൾ ഇതുപോലെ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഞങ്ങൾക്ക്। അതിനുശേഷം ഞങ്ങൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്। ഇവിടെ നല്ലപോലെ അടിച്ച് വന്നിട്ടുണ്ട്। ഇതുപോലെ ആവണം അതിൻ്റെ വെള്ളവും അരിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കിട്ടണം। അപ്പോൾ ഇത് ഞങ്ങൾക്കൊന്ന് അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം। ഇതുപോലെ വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്। അതിൻ്റെ റൈസ് വാട്ടർ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം വരുന്നത് ക്രീമാക്കാൻ വേണ്ടിയിട്ട്। ഇതിൻ്റെ ഈ ഇത് പിണ്ടി എന്ന് പറയുന്ന ഇത് ഈ സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ പുരട്ടാം। ബട്ട് ഈ ക്രീമിന് വേണ്ടി ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല, ഈ വെള്ളം മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളത്। ഈ വെള്ളം മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ക്രീം റെഡിയാക്കുന്നതും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ। അപ്പോൾ ഞങ്ങളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്। അപ്പം അതിലേട്ടേക്ക് ഇതിൻ്റെ റൈസിൻ്റെ ആ വാട്ടർ അരച്ചെടുത്ത് ആ വെള്ളം ഒന്ന് ഇതിലേക്ക് അയച്ചെടുക്കാം। പാനൊന്ന് നല്ല ചൂടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഒന്ന് കട്ടിയായി വരാൻ ചാൻസ് ഉണ്ട്। അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക, അത് കട്ടിയായിക്കൊണ്ടിരിക്കും, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും। ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക, നല്ല റിസൾട്ടാണ്। ആരും മറക്കരുത്, ചെയ്യാൻ മറക്കരുത്. നല്ല കാണുമ്പോൾ നിങ്ങളെ വിചാരിക്കും നല്ല കടുപ്പമാണ് ഇതുണ്ടാക്കാൻ കാര്യങ്ങളൊക്കെ വിചാരിക്കും, ബട്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ്ങും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി കുറച്ച് ഇത് വിടുന്നതിന് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്। അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല കട്ടിയിലായി വന്നിട്ടുണ്ട്, നല്ലോണം കട്ടിയാക്കണം എന്നില്ല. ഇത് നല്ലപോലെ കുറുക്കി വന്നിട്ടുണ്ട്, ഇത്രയും കുറുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ലൂസാക്കി എടുത്താലും നിങ്ങൾക്ക് അത് പിന്നെ സ്റ്റോറേജ് വെക്കുമ്പോൾ അത് കുറച്ചും കൂടി കട്ടിയായി വരുന്നതാണ്। അപ്പോൾ ഞങ്ങൾക്ക് മുഖത്ത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ കട്ടി കൂട്ടിയോ കുറയ്ക്കുകയും ചെയ്യാം. നല്ലോണം കട്ടിയായാലെന്ന് വെച്ചാൽ കട്ടി പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് മുഖത്ത് നിൽക്കത്തില്ല, അത് അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്ന് മുഖത്ത് പിടിക്കില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം
കട്ടിമതി എന്ന് ഞാൻ പറയുന്നത്. അതിനുശേഷം അത് തണഞ്ഞിട്ടാകുമ്പോൾ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേറ്റേക്ക് ഞാനൊരു റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ലിനാസ് എന്നുള്ള ഒരു റോസ് വാട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാബർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ ഡെയിലി ഈ റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് ഞാനിതാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ റോസ് വാട്ടർ ഞങ്ങൾക്ക് ഒരു സ്പൂണ് ഒന്നര സ്പൂണ് റോസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയാവും. ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇവിടെ അലോവേര ജെല്ല് ആഡ് ചെയ്യുന്നുണ്ട്. അലോവേര ജെല്ലിൻ്റെ ആയുഷിൻ്റെ ആണ് ബ്രാൻഡ്. അത് ആയുഷിൻ്റെ ബ്രാൻഡാണ്. ഇത് കുറച്ചൊരു വലിയ ഒരു ഇത് അലോവേരൻ്റെ ഇതാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൂടുതലും ഫേസിനായാലും കാര്യങ്ങൾക്കൊക്കെ ഫേസ് പാക്ക് എന്ത് റെഡിയാക്കുന്നുണ്ടെങ്കിലും അലോവേര ജെല്ല് എന്തായാലും ആഡ് ചെയ്യാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും പെട്ടെന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ആയുഷിൻ്റെ ആണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അലോവേര ജെല്ല് വേണമെങ്കിൽ ഒരു ടീസ്പൂണ് ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾ ഉറപ്പായിട്ടും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട്. ഞാനിതിൽ ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. അത് ഉറപ്പായിട്ടും നിങ്ങൾ ആഡ് ചെയ്യണം. അതൊരു രണ്ട് ടാബ്ലറ്റ് യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ച് മാത്രമാണ് ഇപ്പോൾ റൈസിൻ്റെ വാട്ടർ ആൻഡ് അലോവേര ജെല്ല് റോസ് വാട്ടർ ആൻഡ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഈ സാധനങ്ങൾ മാത്രം മതിയാവും. അത് ഞങ്ങൾ ഓൾറെഡി എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉറപ്പായിട്ടും ഞങ്ങളെ വീട്ടിലുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ എന്തായാലും ഈ ഗ്ലോയിങ് സ്കിൻ കെയർ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും റിസൾട്ട് വരും. എനിക്കും കുറേ റിസൾട്ട് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. ഈ ഒന്ന് നിങ്ങൾക്കും കൂടി പങ്കുവെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കും. മെയിനായിട്ട് ഇത് റിസൾട്ട് ഇത് നിങ്ങളാക്കി തേച്ചതിന് ശേഷം റിസൾട്ട് ഉറപ്പായിട്ടും എനിക്ക് കമൻറ്റ് പറയുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. സോറി ഗേസ്, അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ക്രീം ഒന്ന് ബോട്ടിലിൽ വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതാ ഞാൻ ഇവിടെ ഒരു ചെറിയ ബോട്ടിലാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. രണ്ട് ചെറിയ ബോട്ടിൽ എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.